എല്ലാ നാട്ടിലും ഉത്സവങ്ങളും പെരുന്നാളും ഒക്കെ നടക്കുന്ന സമയമാണല്ലേ. അപ്പോൾ എൻ്റെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ്. വലിയ പ്രത്യേകതയുള്ള കാര്യമൊന്നുമല്ല എന്നറിയാം. എന്നാലും ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ എടപ്രക്കാവിൽ, തിരുമാറാടി എടപ്രക്കാവിൽ ഉത്സവത്തിനാണ് കേട്ടോ. ഞാനും മോങ്കുട്ടനും കൊച്ചും കൂടെ വെച്ച് പിടിക്കുന്നുണ്ട്. ഇത് നേരത്തെ നമ്മൾ ഇട്ട വീഡിയോയിലൊക്കെ കണ്ടത് തന്നെയാണ് കേട്ടോ നിങ്ങൾ. നമ്മൾ അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് അങ്ങ് കയറിയപ്പോഴത്തേക്കും കണ്ടത് അവിടെ ഘോഷയാത്രയും ദേവിയുടെ തിടമ്പും ഒക്കെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് തന്നെ അതെല്ലാം പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനല്ലേ പറ്റുള്ളൂ. എനിക്ക് നല്ല പൊക്കം ഉള്ളതുകൊണ്ട് എന്താ പറയുക, ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയാം, നമുക്കൊന്നുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്ന് നോക്കാം. എന്നിട്ട് അത് ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ എങ്ങനെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ, അത് പറ്റിയില്ല. പിന്നെ ദാ ദേവി പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ കണ്ടുവരുന്നതാണ് തെയ്യം. അപ്പോൾ ഇതിൻ്റെ രൂപമൊന്നും എടുക്കാനായിട്ട് ഞാൻ കുറേ നേരമായിട്ട് ക്യാമറയും പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോൾ ക്യാമറ എടുക്കുന്നോ അപ്പോൾ ഇത് തിരിയും. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നിന്നെ എടുക്കും എന്ന ഒരു വിശ്വാസത്തിൽ ഞാൻ കുറച്ചൊക്കെ വിഷ്വല് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് കാണുന്നത്, എന്തൊരു ഭംഗിയാലേ കാണാനായിട്ട്. അപ്പോൾ ദാ അത് കുറേ നേരം ഞാനിങ്ങനെ ഇന്ന് വൈകിട്ട് നോക്കി നിന്ന് അതിൻ്റെ വിഷ്വലൊക്കെ കുറച്ച് എടുത്തു കഴിഞ്ഞിട്ട് ദേവിയുടെ തിടമ്പ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാറാകുന്ന സമയമായിരുന്നു കേട്ടോ. പിന്നെ ദാ പുതുതായിട്ട് ഞാൻ കണ്ട കാഴ്ചകൾ ഇതാണ്. ഇവർ ഇതെന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷേ ഇങ്ങനെ ആൾക്കാരെ ബ്ലെസ് ചെയ്യാനും അതുപോലെ തന്നെ ദക്ഷിണയൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്ന കണ്ട്, അത് എന്താണ് എന്തിനാ ബേസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ല. ദേവിയുടെ തിടമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് ആനപ്പുറത്ത് അത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്ന ആ ഒരു വിഷ്വലാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ അതിനോട് ചേർന്ന് ആൾക്കാരുടെ ബഹളവും സന്തോഷവും കാണാൻ പറ്റും. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒത്തിരി 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 ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഇതാ ഉത്സവങ്ങളിലൊക്കെ പതിവ് കാഴ്ചയാണ് ഇത്. ഇത് കണ്ടപ്പോഴത്തേക്കും ഈ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലുള്ള എത്ര ബലൂണിന് അവിടെ വാശി പിടിച്ചതെന്ന് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പോൾ ഇതാ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ ക്ഷേത്രത്തിന് വെളിയിലിറങ്ങി നിൽക്കുകയാണ്, വീട്ടിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റാ.